കൊടുത്തിരിക്കുന്നത് കാസ്ട്രോളിന്റെ ആണ്. കാസ്ട്രോളിന്റെ എല്ലാവർക്കും അറിയുന്ന പോലെ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലൂബ്രിക്കന്റ് മാനുഫാക്ചറിംഗ് കമ്പനീസ് ആണ്. ഇന്ത്യയിലെ അവർക്ക് പാസഞ്ചർ
തേർഡ് നമ്മൾ കൊടുക്കുന്ന അക്സല്യ കാലെ കൺസൾട്ടന്റ് ആണ്. ഇത് കാലെ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞൊരു മുമ്പ് ഒരു ഇന്ത്യയിലുള്ള ഒരു കമ്പനി അക്സല്യ എന്ന് പറഞ്ഞ ഒരു യൂറോപ്യൻ കമ്പനി ടേക്ക് ഓവർ ചെയ്തതാണ്. ഇവരുടെ മെയിൻ ബിസിനസ് പറയുമ്പോൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ടു ട്രാവൽ ബിസിനസ് ആണ്, എയർലൈൻ ട്രാവൽ ആണ്. വേൾഡിൽ നോക്കുകയാണെങ്കിലും വൺ ഓഫ് ദ ലാർജസ്റ്റ് ആയിരുന്നു ഈ അക്സല്യ എന്ന് പറഞ്ഞ കമ്പനി. ഈ എയർലൈൻ ട്രാവലിന് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അത് ഇന്ത്യയിലുള്ള ഈ കമ്പനിയുടെ ടേക്ക് ഓവർ ചെയ്തതോടെ ഇതിന്റെ വാല്യുവേഷൻ നല്ല രീതിയിൽ കൂടിക്കഴിഞ്ഞു. അത് ഒരുപാട് ബിസിനസ് പുതിയ പുതിയ ബിസിനസ്സുകൾ കിട്ടുന്നുണ്ട്. നല്ലൊരു ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണ്. ഏകദേശം ഒരു 40 to 45 rupees ആണ് ഇവര് ഇയർലി ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ വർഷവും ഏകദേശം 45 rupees ഡിവിഡൻഡ് കൊടുത്തായിരുന്നു. രണ്ട് ഇന്ററിം ഡിവിഡൻഡ് പ്ലസ് ഫൈനൽ ഡിവിഡൻഡ് ആയിട്ട്. അപ്പം ഇപ്പോഴത്തെ ലെവലിൽ ഇത് കുറെ കാലമായിട്ട് കുറച്ച് സബ്ഡ്യൂഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഒരു അടുത്തൊരു ഒരു ഒരു അപ്രൈനുള്ള സാധ്യതയുള്ള ഒരു ഷെയറാണ് നമുക്ക് മേടിക്കാന്നാണ്. അടുത്ത് കൊടുത്തിരുന്ന സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പം ഫുഡ് ബിസിനസ്സിനൊക്കെ നല്ലൊരു ഡിമാൻഡ് വരുന്നുണ്ട്. ഫുഡ് ചെയിൻ ബിസിനസ് ഇവർ ഹോട്ടൽ ചെയിൻ ആണ്. മെയിനായിട്ട് ഇവരുടെ മെയിൻലാൻഡ് ചൈന എന്ന് പറഞ്ഞ ചൈനീസ് ഫുഡിന് ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻ്റ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പം മെയിൻ സിറ്റീസിലേക്ക് ആൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. എല്ലാ സിറ്റീസിലും തുടങ്ങാനാണ് ഇവരുടെ ഒരു പ്ലാൻ. ഒരു നമ്മൾ ആ റെസ്റ്റോറൻ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ചൈനീസ് എൻവയോൺമെന്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് സ്പെഷ്യാലിറ്റി ഫുഡ് ചൈനീസ് ആയിരിക്കും. അതുപോലെ ഇന്ത്യയിലെ തന്നെ ഓരോ ഡിഷിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റീസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇപ്പൊ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫുഡ് ബിസിനസ്സിലുള്ള കമ്പനീസ് ഒക്കെ വളരെ ഹൈ വാല്യുവേഷനാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വരുന്ന കാലത്തില് ഈ ഇതുപോലത്തെ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഫുഡ് ബിസിനസ് ഒക്കെ നല്ലൊരു നമുക്ക് റിട്ടേൺ കിട്ടാൻ സാധ്യത ഉള്ള കമ്പനീസാണ് നമുക്ക് മേടിക്കുന്നതാണ് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് നമ്മൾ കൊടുത്തിരുന്ന കാൻറ്റീൻ ഹോംസ് ആണ്. ഇത് കാനറ ബാങ്ക് ആണ് ഇതിന്റെ പ്രൊമോട്ടേഴ്സ്. മെയിനായിട്ട് ഇവര് കാറ്റർ ചെയ്യുന്നത് ഹോം ഫിനാൻസിലാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവര് ഒരു ബിഗ് ടിക്കറ്റ് ഒന്നും അധികം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്മോൾ ടിക്കറ്റ്സ് ആണ്. 15, 25, 30, 40 lakhs ഉള്ള ഒരു സ്മോൾ ടിക്കറ്റ് ഹൗസിംഗ് ആണ്. അപ്പൊ അതിന് ഇന്ത്യയിൽ എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു സെക്ടറാണ് ഈ സ്മോൾ ടിക്കറ്റ് ഹൗസസ്. അപ്പൊ അതില് അവര് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 to 4 years നോക്കുകയാണെങ്കിൽ ഇവരുടെ ആനുവലി 25% പ്രോഫിറ്റിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ വർഷം 6.5 rupees അവരുടെ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിലും നല്ലൊരു അട്രാക്റ്റീവ് ആണ്. നമ്മുടെ ബുക്ക് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പി റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിലും നല്ല അട്രാക്റ്റീവ് ആണ്. നല്ല ഗ്രോത്ത് ഉള്ള ഗ്രോത്ത്
സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. നല്ല ഡിവിഡൻഡും കിട്ടുന്നുണ്ട്. എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലെവലിൽ കാൻഫിൻ ഹോംസ് മേടിക്കാവുന്നതാണ്. ഇനിയിപ്പോ അവര് ലേറ്റസ്റ്റ് റൈറ്റ് ഇഷ്യൂ ബോർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല, സെബിയിൽ അപ്രൂവൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ലിബറൽ ആയിട്ടുള്ള റൈറ്റ് ഇഷ്യൂ ഒക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഈ ലെവലിൽ മേടിക്കാം. കഴിഞ്ഞ മാസം കൊടുത്ത റെക്കമെൻഡേഷൻസ് ആണ്. മാർക്കറ്റ് കുറച്ച് ഇറങ്ങിയതുകൊണ്ട് എല്ലാം ഒരു ടാർജറ്റ് ആയിട്ടില്ല. ഒന്നും ഹോൾഡ് ചെയ്യാനാണ് കാര്യം. എല്ലാം നല്ല ഒരു ഫണ്ടമെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ആണ് കൂടുതലും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഡൗണിൽ ഉള്ള കമ്പനി ആയാലും നമുക്ക് ഹോൾഡ് ചെയ്യാനാണ്. കുറച്ച് നല്ല കയറിയത് ായിരുന്നു. അതിപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതും ഹോൾഡ് ചെയ്യാനാണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ഈ സെക്കൻഡ് സാറ്റർഡേ ഈ ഒരു മാസത്തേക്ക് ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് നിഫ്റ്റിയും ഒരു 3% താഴെ വന്നിട്ടുണ്ട്. അതേസമയത്ത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്സും എല്ലാം ഒരു 5% വരെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ നോക്കിയിപ്പോ നമ്മൾ റെക്കമെൻഡ് ചെയ്ത ഷെയർസ് ഒന്നും അത്ര കണ്ട് ഇറങ്ങിയിട്ടില്ല. മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരുപാട് മിഡ് ക്യാപ് സ്റ്റോക്സ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വേൾഡ് മാർക്കറ്റ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ റിസഷൻ തന്നെയാണ് വീണ്ടും അതൊരു സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിനകത്തൊരു നോട്ടീസബിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് യൂറോപ്പിൽ റിസഷൻ വന്ന സമയത്ത് വേൾഡ് മാർക്കറ്റിലെല്ലാം ഇടിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ജർമ്മൻ മാർക്കറ്റ്സ് ഡാക്സ് വന്നിട്ട് വളരെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. കാര്യം യൂറോപ്യൻ എക്കോണമിയിൽ ഏറ്റവും സ്ട്രോങ് എന്ന് പറയുന്നത് ജർമ്മൻ എക്കോണമിയാണ്. പക്ഷേ രണ്ട് ദിവസമായിട്ട് ഡാക്സ് നന്നായിട്ട് താഴ്ന്നുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് മേ ബി സം പ്രോബ്ലം ഇൻ ദി യൂറോപ്യൻ യൂണിയൻ. അതേപോലെ തന്നെ ഡൗ ജോൺസും രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ 200 points മേളിൽ, ഇന്നലെ 100 points മേളിൽ രണ്ട് ദിവസമായിട്ട് വീഴുന്നുണ്ട്. പക്ഷെ റിലേറ്റീവായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സ് കുറച്ചുകൂടെ റെസിലിയന്റ് ആയിട്ട് നിൽക്കുകയാണ്. അത്രയ്ക്ക് യൂറോപ്യൻ മാർക്കറ്റ് വീണ പോലെ മാർക്കറ്റ് ഏഷ്യൻ മാർക്കറ്റ്സ് വീണിട്ടില്ല. ആദ്യ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ്സ് ബാക്കി ഏഷ്യൻ മാർക്കറ്റ്സിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ആണ്. കഴിഞ്ഞ മീറ്റിംഗിന് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് 8,200, 8,150 levels ആയിരുന്നു നിഫ്റ്റി.
കുറെ ഫാക്ടേഴ്സും ഒരു ടെക്നിക്കൽ ഇതൊക്കെ വെച്ചിട്ട് ഒരു കറക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കറക്ഷൻ ഞാൻ ഡൗൺലോഡ് ടാർഗറ്റ് പറഞ്ഞിരുന്നത് 7,850 ആണ്. ഇപ്പൊ നമ്മൾ ആ ക്രൂഷ്യലായിട്ടുള്ള 7,850 ലെവൽസിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇന്നലെ രാത്രി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം സിംഗപ്പൂർ നിഫ്റ്റി വീണ്ടും ഐ തിങ്ക് ഇറ്റ് ഹാസ് കം ഡൗൺ ബൈ 18 points or something. എന്നാലും 7,850 മേളിൽ തന്നെയാണ് നിൽക്കുന്നത്. തിങ്കളാഴ്ച എങ്ങനെയാണ് അതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് കുറച്ച് താഴോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോ വളരെ പോസിറ്റീവ് ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രണ്ട് ക്രൂഡ് ഓയില് സ്കൂട്ടിങ് 145 വരെ പോയിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് ബ്രണ്ട് ക്രൂഡ് ഓയില് ആവറേജ് ഒരു 100 നിന്നത് ഇപ്പം വർഷങ്ങൾക്ക് ശേഷം 90 താഴെ വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു പോസിറ്റീവ് ഫാക്ടർ മാത്രം മതിയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിന്റെ പുതിയ ഹൈയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇപ്പോ ഡീസൽ സബ്സിഡീസ് ഇല്ല, ശരിക്കും പറഞ്ഞാല് ഐ തിങ്ക് ദേ ആർ മേക്കിംഗ് 2 rupees പ്രോഫിറ്റ് ബൈ ബൈയിങ് ക്രൂഡ് ഓയിൽ ആൻഡ് സെല്ലിങ് ഹിയർ. അപ്പൊ ഗവൺമെന്റിന്റെ ഒരു തലവേദന ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു തലവേദന എന്ന് പറയുന്നത് സബ്സിഡീസ് ഫോർ ഓയിലും അങ്ങനെയുള്ള പ്രോഡക്ട്സ് ആയിരുന്നു. ആ തലവേദന ഗവൺമെന്റിന്റെ ഒരു ആക്ഷനും ഇല്ലാതെ തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ക്രൂഡ് ഓയിൽ താഴെ വന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനും ഇനി ഫർദർ ഇറങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. IAP ഡേറ്റ ഏപ്രിൽ മെയ് ജൂണിലെല്ലാം 3.5 വന്നു, 3.4 വന്നു. അത് ജൂൺ ആയപ്പോഴത്തേക്ക് ജൂലൈ ആയപ്പോഴത്തേക്ക് അത് 0.5 വന്നു. ഇപ്പൊ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്ക് അത് 0.4 വന്നു. 0.4 വന്നിട്ട് ജൂലൈയിലായിരുന്നത് 0.5 റിവൈസ് ചെയ്തു. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച IAP ഡേറ്റ 5 മാസം കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസം കണ്ട ആ സ്ട്രെങ്ത് കാണുന്നില്ല. പിന്നെ റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കുറച്ചിട്ടില്ല, ഇൻഫ്ലേഷൻ ഇനിയും ഇറങ്ങണമെന്നാണ് പറയുന്നത്. ഇന്നത്തെ പത്രത്തിൽ RBI ഗവർണർ പറഞ്ഞിരിക്കുന്നത് ആക്ച്വൽ ഗ്രോത്ത് കാണണമെങ്കിൽ ഡിസംബർ കഴിയണമെന്ന് പറയുന്നു. അപ്പം അതിനകത്ത് നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൽ GDP വാസ് 5.7% അഗൈൻസ്റ്റ് ലെസ് ദൻ 4% വി ഹാവ് ബീൻ കണ്ടിന്യൂസ്ലി സീയിങ് ഫോർ ദ ലാസ്റ്റ് 8 ക്വാർട്ടേഴ്സ്.
ആ ഒരു പോസിറ്റീവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫർദറായിട്ട് പിന്നെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ പറയുന്നുണ്ട്. ഇപ്പൊ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ കോളിന്റെ സപ്ലൈയുടെ പ്രോബ്ലം, അതിന്റെ ഇഷ്യൂ, നമ്മുടെ പവർ സെക്ടറിന്റെ റിഫോംസ്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇലക്ഷൻസിന്റെ റിസൾട്ട് 17-ാം തീയതി കഴിയും. അത് വളരെ ക്രൂഷ്യലായിരിക്കും. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞാല് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് എന്തെങ്കിലും സ്ട്രോങ് ആക്ഷൻ നമ്മളുടെ എക്കോണമി കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻ എടുക്കുമെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ ഇലക്ഷന്റെ റിസൾട്ട് വളരെ ക്രൂഷ്യലാണ്. ഇപ്പം ബി ജെ പിക്ക് ഒരു സെറ്റ് ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് നമ്മുടെ മാർക്കറ്റിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ജാനുവരി മുതൽ കഴിഞ്ഞ മാസം വരെ എല്ലാ മാസവും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ആദ്യമായിട്ടാണ് അവര് ഈ മാസം കണ്ടിന്യൂസ് ആയിട്ട് 650 crore rupees അവർ വിറ്റിട്ടുണ്ട്. അവര് കണ്ടിന്യൂസ് ആയിട്ട് ഈ മാസം വിൽക്കുകയാണ്. ഈ മാസം നെറ്റ് അവരുടെ സെല്ലിംഗ് വന്നിട്ട് 0.4 billion. ഈ വർഷം ആദ്യമായിട്ടാണ് അവർ സെല്ല് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇന്റർനാഷണലിലുള്ള മാർക്കറ്റിന്റെ ഇത് കാരണം അവർ എമർജിങ് മാർക്കറ്റ്സിലും കുറെ വിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെ പോസിറ്റീവ് തിങ് ഈസ് നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഹാവ് കം ബാക്ക് ടു ദ മാർക്കറ്റ്. ദേ ആർ കണ്ടിന്യൂസ്ലി ബൈയിങ് അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യത്തെ പ്രസന്റേഷനിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മന്ത് ഓൺ മന്ത് ബൈ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻഫ്ലോ വരുന്നുണ്ട്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആർ ഹെവിലി ബൈ FIs വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റർ മണി നമ്മൾ FI ആയിട്ട് കമ്പയർ നോക്കുമ്പോഴത്തേക്ക് കാര്യം റീറ്റെയിൽ മണി എന്ന് പറയുന്നത് FI മണിക്ക് തുല്യമായിട്ടുള്ള എമൗണ്ടിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് മോഡി ഗവൺമെന്റിനോടുള്ള കോൺഫിഡൻസ്, ഫ്യൂച്ചറിൽ എന്തെങ്കിലും റിഫോംസ് ചെയ്യുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ മാസത്തിലെ പ്രസന്റേഷനിൽ കാണിച്ച ഒരു സ്ലൈഡാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ കഴിഞ്ഞ സെപ്റ്റംബർ വരെ നമ്മുടെ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ മൂവിങ് ഇൻ എ ചാനൽ. ആ ചാനലിൽ ഒരു സെൻട്രൽ പോയിന്റ്, സെൻട്രൽ ലൈന്, അപ്പർ റെസിസ്റ്റൻസ്, ലോവർ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ചാനലിനകത്ത്, അപ്പൊ ഈ ചാനലിന്റെ അപ്പർ സൈഡിൽ എപ്പോഴും റെസിസ്റ്റൻസ് ആണ്. ഓരോ പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് താഴോട്ട് വരാറുണ്ട്. അങ്ങനെ പല പോയിന്റിൽ ഈ
സ്ലോപ്പിംഗ് ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടില്ല. അപ്പൊ മിഡിൽ ലൈനിൽ പല പ്രാവശ്യം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഗ്രീൻ ലൈനിൽ ടച്ച് ചെയ്യാറുണ്ട്, ടച്ച് ചെയ്തിട്ട് ബൗൺസ് ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം ഗ്രീൻ ലൈനിന് ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് ചെയ്താൽ തന്നെ മൾട്ടിപ്പിൾ സപ്പോർട്ട്സ് ആണ്
സപ്പോർട്ട്സ് ഉണ്ട്. അതുകൊണ്ട് എളുപ്പം വളരെ ഫാസ്റ്റ് ആയിട്ട് നേരെ താഴെ വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ വീണ്ടും കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ചാനലിൽ കണ്ട പോലത്തെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത് 7450 ആണ്. കാര്യം പല പ്രാവശ്യം ഈ ലെവലില് വന്നിട്ടുണ്ട് 7450. പിന്നെ ഇത് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ലെവൽസ് ആണ്. ഇത് നമ്മൾ ടോട്ടൽ പ്രൈസ് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ 5200 ലെവലിൽ നിന്ന് ഈ ടോട്ടൽ പ്രൈസ് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പൊ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് തിയറി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡയറക്ഷനിൽ പോകുന്ന മാർക്കറ്റ് അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ റൈസിന്റെ 23.6, 38.2, ദെൻ 50%, 60%, ഏതെങ്കിലും ലെവലിൽ വരെ കറക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളതാണ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് കറക്ഷൻ പോയിന്റ് വരുന്നത് 7450 ആണ്. അപ്പൊ നമ്മൾ പല ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഒരു 7450 ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാവുന്ന വേർസ്റ്റ് സിനാരിയോയിൽ നമുക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉള്ളത്. അതും 7850 ഡിസിസീവ് ആയിട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം. I feel that they will continue buying in the
coming days also. So investors with 3 to 4 months view can buy this Australia Kale at current market levels. The other company which I am recommending for day traders and for momentum traders is a company, a small company called Artis Trading. It is trading around 29 rupees. I am seeing a lot of momentum in the counter. So somebody who is very interested in day trading or for momentum trading with short-term view can buy this Artis Trading around 29. I am expecting that it may can go up to 45 rupees in the next 3-4 months. Mainly due to speculative action, not because of any fundamentals. The company is profit making, marginal profit making, and they are giving dividend also. So these two companies, you can look into it. One is Australia Kale, Artis Greeting. Greeting card. ARCHES. So one is Australia is based on fundamentals and Artis is based on momentum. I am recommending these two particular stocks. And an interesting observation in the market for the last 2-4 months is that every second Friday of the month, that means one day before we conduct our meeting, market has fallen very sharply. This is happening in the last 2-4 months, and I don't know what is the reason for that. Every month some reason used to come. One time because of the post-budget sell-off market fell. But yesterday's market sell-off is mainly because of the global issues. Global markets are very weak, mainly European and American markets are very weak because of the fear of Europe recession coming. Some of the data coming out of German is not encouraging. For example, their exports dipped by 5% last month. Similarly, the industrial production of Germany is negative. So these are some of the data which is indicating that Europe is turning into recession again, and that fear has kicked off into the market. That is why we are seeing many European markets are falling very sharply, and it has triggered sell-off in US also. Asian markets have fallen relatively less, and among it, Indian market has fallen more relatively less, mainly because of crude oil prices which is coming down. Analysts were feeling that the crude oil price fall will be very positive for India, since we import almost 80% of our crude oil. That is the reason why India has relatively outperformed on the downside when compared to other markets.
honestly, by the last many months, they have slowed down the purchases. And if you see in the last 14 days, they have been continuously selling in the market, mainly because of the effect of US market and the European market. And that is why they were cautious and they were continuously selling. In the last, out of last 14 sessions, they have sold in the 13 sessions. They have been net sellers. Even yesterday also, they have sold around 700 crores. That is one of the concerns. But what is surprising is that domestic institutions were mostly matching buyers. Even yesterday also, domestic institutions has bought more than 600 crores, whereas the FIIs, they have sold 700 crores. So every time when the FIIs is selling, domestic institutions are buying and they are supporting the market. And one of the important events to come watch in the coming days is that results season have started coming in. So what will happen is that mostly companies will move depending upon the result. For example, if you see Infosys yesterday, it went up because results were good. Even when markets were falling, Infosys has gone up. So the similar thing we can expect in the coming days also. So depending upon the result outcome, individual stocks will move. So have a close view on the results so that you can outperform even if market. And if you see the Nifty and Sensex, it has fallen by nearly 3%. Mid cap and small cap around 5% in the last 1 month. So that is the status. So in the last 1 month, we have seen some corrections into the market. One of the reasons why our market has been doing is that this Brent crude has fallen very sharply. And if you see the chart in the month of May to June, it was trading between $100 to $110. And that has cracked below $90 now. So that is the big plus point on Indian market, because basically Indian trade deficit is mainly because of crude oil, and we import almost 80% of our crude oil in it. So that is one of the big positives for our market. So whenever a commodity falls, means there are particularly two reasons for that. One is that because of lower demand for that commodity, price will fall. And the second reason is that if there is excess production in the market, that also may lead to the price falling in that particular commodity. What is happening in the case of Brent crude is that demand is not increasing. The main consumers like China, the demand percentage increase in demand is absolutely zero. That means China is importing the same quantity what it has imported last year.
Generally, Europe is on the verge of recession, so there is no big demand from the major consumers. And the second big plus thing is that production is increasing drastically. The country which is increasing the most production is the USA, and USA production, if you see, means it is increasing month on month, and for the last 2-3 years it is consistently increasing. That is why, because of excess production in crude oil market, crude in USA, the prices has been drastically coming down. This is the production of US production of crude oil in the USA. And if you see that this is the 26th year production chart, and if you see that from the June 1987 to till June 2008, the production has been constantly coming down. But if, from 2008 onwards, when crude oil prices went up to $120-$130, the US government took a decision to invest massively to sector to improve the domestic production. They invested almost $200 billion in the oil sector, and that has started now repaying now, and crude oil production has been going up very strongly. And if you see in the last 3 years from June 2011 onwards, crude oil production has been drastically increasing from $5 million per day to now currently $8.5 million per day, almost 40% improvement in the production. That is the reason why since US is the major consumer of crude oil, since they have started improving the production domestically, their imports have coming down day by day from the Gulf countries, which has created the excess supply in the market, and that is the reason for the fall in the Brent crude oil and NYMEX crude oil in the crude oil market. And if you see the picture of this, actually it looks like as an oil field in the in a Gulf region like Saudi and Kuwait, but basically it is an oil field in the state of USA, and it is an oil field in California. California state is the third largest producer of crude oil in the United States of America. And if you see, if you go to California, means many places we can see these types of oil fields, and they are still increasing production, and still a lot of investments are being made, which will increase the further production in the coming days. And what they are telling is
that by 2020, USA will become the net exporter of oil by 2020. That is the pace of production increase is happening in the USA. So the falling crude oil prices will have multiple benefits on India. The first one is that our fiscal deficit will come down, and that is one of the key things. And for that, first is the diesel price, which are linked, which is going to be decontrolled like petrol, because this is the correct time to do this politically sensitive product, because when crude oil prices are going up, at that time if you decontrol, means your price will immediately start going up, and public may show some opposition on that. So when crude oil prices are coming down, you can easily make decontrol, because in the coming days diesel price will come down and they don't feel the pinch of decontrol. And right now what oil marketing companies are, they are making over 2 rupees per liter profit in the prices of in selling diesel, and by decontrol what will happen is price will come down by 2 rupees, and most likely this decision will be taken next week post the election, that is on October 15th, and we can expect any time after that the announcement by the government on the decontrol of diesel. Actually, this decontrol of diesel is lying with the government for the last many years, but this is the correct time to do it, and I feel that most probably government will do this. And the second thing is that when diesel prices are decontrolled, it may lead to competition also, because I think 10 or 12 years back we have lot of private companies in the petrol pump business, like Reliance, Shell, SR, they were having petrol bunks, but they shut down because of the government policies. Now when prices are decontrolled, what will happen is that they will also enter into this business, and it will lead to healthy competition, and it will finally ultimately benefit consumers. The second biggest benefit of falling crude oil prices is that inflation will come down. Inflation, consumer inflation, if you see that it was ranging around 10-11%, it is gradually coming down. In the last 3 months, it has been around 7. Monday, data will come around 5:30 p.m. and it is expected that the consumer inflation will be around 7.2%. But in the after the next 3-4 months, we can expect consumer inflation to fall to around 6%, and it is the targeted inflation by RBI in the next 2
2 years, most probably we will reach the target by next year itself. If crude oil remains at the same level what we are seeing now, since if inflation comes down, what will happen is that bond, the interest rate will also come down. Right now the bond yield of Indian government is around 8.5%, and it has been around this level for almost 1 year. It is ranging between 8.5 to 9.4, and most probably what will happen is that by October, by November and December, this bond yield will start come down to around 8 levels. Even before the RBI starts cutting rates, most probably the bond market will start discounting the impact of reduction in interest rate by around 2 or 3 months. So I expect by around December, January level, the bond yield will fall to around 8%. Last time I told that there is a very good chance of rating upgrade in our country, basically for a few reasons. One of them is that we have a very stable government. That is one of the reasons. And second one is that reforms will start happening. And third one is that inflation is coming down. Now, what has happened is that initially the S&P, which was the loan rating agency out of three, which has an outlook negative on India, they have revised their rating to stable, and they are in line with other three rating agencies. So they have did this. Rating upgrade, I am expecting to happen in the month of May or June next year, because post budget only they will take the decision. They will see whether the government is sticking to its fiscal deficit target of 4.1. That is the major thing they will look into it. The other major thing they will look into it is whether our GDP growth is going up or not. These two, they will majorly look into it. And I feel that both of these conditions, they will get satisfied by the month of May or June. And most probably, by that time, we may see the rating agencies upgrading our country's rating. And this is the credit rating of India. And there are three major rating agencies. First one is S&P, second one is Moody, third one is Fitch. Last time what we had is that Moody and Fitch had stable rating. S&P has had a negative rating, but that also now it has become stable. 2 weeks back they have made it into stable. They have revised it into stable. So outlook for all the three is stable. Rating BBB- BA3 BBB-. So all the three has the lowest investment rating. Lowest investment grade we are having.
by the next year, that is in the month of May or June 2015, this rating is likely to be revised to double B or triple B alone. Similarly, Fitch is also, there is a very good chance of making revising into double B or triple B. Like that, there is a very good chance of revising our India rating. Among macro data, if you see, means IIT, IIP is not very encouraging, but only positive is that it remains into the positive territory. Unlike previously, we have negative data and positive. This time, it is in the positive territory only. And in the last 5 months, if you see, this is almost positive. And April, May, June, relatively, now it has slowed down to 0.4 for the last 2 months. But one sector which is doing exceedingly well is the auto sector. Among the auto sector, two-wheeler companies are doing exceedingly well. All the companies, say Hero Motor Corp, TVS Motor, and some of the unlisted companies like Honda, Yamaha, their sales has been very good, and overall the two-wheeler sales has been exceedingly well. And in the month of September, if we see, means it has gone up by 25%. Similarly, three-wheelers has been did well. Passengers 9% up. The commercial vehicle, the deficit is slowly coming down. Last month, when we discussed, it was around -5%. Now it has become -1%. So there is an improvement in commercial vehicle segment. Among the commercial vehicle segment, Ashok Leyland sales were decent. And they have reported a positive number. But because of negative number of Tata Motors, the overall figure has been negative. But Ashok Leyland sales has been good, and they have shown almost 27% growth in their overall vehicle sales. That is why the Ashok Leyland stock has performed well. And from 19.20 rupees, it was trading, it has now gone to 45 rupees. Among the FIA activity, they were biased but not heavily buying. In the month of May, June, July, and all, they bought almost 2 billion. But in August and September, less than 1 billion only they have bought. But October, they have been selling. As I told, they have been selling in the last 10 to 12 sessions continuously. Almost 0.24 billion they have sold. So totally almost 13 billion investment they have made. Relatively less when compared to the last 2 years. But the big positive is that domestic mutual funds are consistently seeing inflows into their funds, which means that they will deploy the money
at some point of time into the market. And if you see, this is the fourth consecutive month of above 5,000 crores inflow. In March and April, there was small outflow, but post that, almost all the 5 months has been consistently seeing good inflows into the mutual fund scheme. In the month of May, 2,000 crores they have seen inflow. In June, 7,100 crores. In July was the highest, that is because of post-election. A lot of investment came. Moreover, many NFO also came at that time, new fund offers. That is why almost 10,000 crores inflow was there. And August, 5,000 crores. And in September, almost 8,000 crores. So mutual fund inflows is very, very strong. Mostly retail investors, some of them who do not have time to directly invest into the market, they will invest through mutual fund. And it is a very good sign that domestic mutual funds are seeing good inflows. And as other important thing that we always look into the data of foreign investors, but the real strength of India is our savings rate. Indians has one of the highest savings rate, and almost 30% of our GDP is saved every year. And in that case, the real strength of India is to look into is to channelize domestic saving into the stock market. If that happens, means there is no need for any FII money into it. And the only thing domestic investors need is that they need stability. They don't like huge volatility in the market, because whenever volatility comes, means they will fear and they will always try to sell it at the lower end of the point, and they don't like volatility. And second thing is that they need positive data to invest in the market. Now, recently we have stable government. That is one of the reasons why we are seeing good inflows into the mutual fund for the last 4 years. Like that, they need some positive data to put money into the market. And the second thing is that if IAP starts improving, means that also may help them to put more money into the market. And the third important reason is that with the gold and real estate are underperforming, and the interest rate likely to start coming down next year, that may also push retail investors to put some money into the market. And already there are talks of that employee provident fund. Part of employee provident fund money will be allowed to invest in stock market. Most probably that decision will come in the next 3-4 months. And if that happens, it will be very good for the market,
because these employee provident fund, they generally invest with a very long term view. With a 10 years, 20 years view, they will start buying shares, and it will be very healthy for the market because they don't get carried away by short term news. So now new government has come. There are many reports that the new government is not doing anything big to revive the economy. But agency called CMI, that is Center for Monitoring Indian Economy. One agency is there, which is monitoring Indian economy. What they have told is that number of projects which has been revived in the in India has consistently going up, and in the third quarter of 2014 it was only 7-11, and then in the fourth quarter it went up to 17. In the first quarter of current year it was 20, and in the second quarter the number of projects revived has been increased to 36. So the number of projects which has been lying dead has been revived. The only thing is that investment has to pick up. Generally, we can see real action. What does this mean by this number of projects revival? Means some of the projects will be lying because of forest clearance, environment clearance. Now that has been given. Now the real work has to be started. Generally, this IAP data, GDP data will start improving. But it is a first step where the clearances they have been given, and the project has been revived. At least even if the out of 36 projects, even half of it start working, means then it will improve our economy gradually. Yesterday also RBI governor told that from the month of December onwards we may see some improvement in our economy because of the government action. Every month we used to talk about the monsoon, and the monsoon has ended, and this year it has been a deficit of 12%, when compared to the normal. But even though it is bad, it is not very bad when as expected. It has been when you compare with the last 6 years, out of last 6 years, three years has been below normal. The worst has been in 2009, where it was below 22%. And after that, 2010-11 has been above normal. Similarly, 2013 has been above normal. This time, slightly below normal, around 12%. So when compared to 2009, it is still better. This is the global market year-to-day performance. And if you see in this chart, the market which has been doing very badly
is that France, UK, German, as I told that the European markets are doing very badly of the recession in expectation in European countries, and that is reflected in the stock market, where France, UK, and Germany has did very badly, around 3-5% cut from January to date. Similarly, US is almost zero. That means from January to till yesterday, there is no improvement in US market, and it is almost flat, even though markets goes up and down every day. The return has been very, very, very less. But some of the markets in the Asian region has did exceedingly well, and India is one of the top performing markets among very large markets. That India has given 25% return, Philippines 22, Thailand 20. China has did relatively better, because last year was one of the very worst years for Chinese market. So some bounce back is happening there, and they have given a return of almost 12% from January to till date. So in spite of all this thing, India will remain a very favorite destination. One month back, one fund manager from Singapore came to our office. He is the friend of our MD. When he talked, we had a chat with him. At that time, he told us that most of the fund managers throughout the globe are watching very closely India. What he is saying is that globally the growth is not available anywhere in the world. Only USA is growing, and second country which has a very large economy that is growing is that India. China, they are expecting that growth will slowly come down. So no one is putting money in China. So India is one of the best countries for them to look into it. Most probably they will wait till the next budget, that is till February next year, and they will see how government action is coming. Suppose if there is huge disappointment in next year budget, after that only any serious sell-off from foreign institutions will happen. Till then, they will give some opportunity for the new government to do something. Only if there is any negative in the next year budget, there may be a huge sell-off. Till then, foreign investors will give time for the new government to perform. And by that time, if the economy starts improving, means most probably we may see huge inflow into our country. Because right now, many pension funds, global pension funds, and very large insurance funds, they are underwhelming Indian equities.
most probably by next year we may see a clear decision by February and March next year. We may see a clear decision how our market perform over the next 2 years, 3 years. And the main important event to watch out for the state elections are coming. Maharashtra and Haryana state elections are scheduled on October 15th, that is next week. And the counting is on October 19th. So in this state now, Maharashtra, all the parties are contesting individually. Shiva Sena, BJP, Congress and NCP, all the four parties are contesting individually, and we have to see how the result comes. If BJP tries to form a government in Maharashtra, means it would be a huge positive for the market, and market will take it very positively. Similarly, Haryana election also we have to see what is the outcome, and the initial election outcome will have a sentimental impact on our market. And if we see the present government is in Maharashtra, Congress and NCP alliance is there, and now it has broken the alliance, and they were ruling for the last 15 years. Haryana Congress has been ruling for the last 10 years. So both BJP is not there. Any one of the states, if BJP comes into power, means NDA comes into power, means then it will be a huge positive for the market. And events to watch, Q2 results are there. Monday, Reliance Industries is coming out with its results. This time, they are very early, they are putting the results. So Monday, by evening, 5 o'clock, we may see the results of Reliance Industries. And it is index heavy weight. So like Infosys, it will also have an impact on the market. Similarly, Monday we are going to have this consumer inflation. It is expected to be around 7.2-7.3%. That also to be watched. Both will come around 5 o'clock, 5:30 it will come this. That is need to be watched. Commodity price, crude prices has crashed, and we have to see whether the price fall down or it will bounce back. That we have to see. And third one is the state election outcome on results on October 19th. And that will also needs to be watched. That's all. Thank you. Any individual questions and stocks you can ask. Bank shares are